മുംബൈ ഘാട്ട്കോപ്പറിലെ പെട്രോൾ പമ്പിന് മുകളിലേക്ക് പരസ്യബോർഡ് തകർന്നു വീണുണ്ടായ അപകടത്തിൽ 14 പേർ മരിച്ചു. പരസ്യബോർഡ് സ്ഥാപിച്ച കമ്പനി ഉടമകൾക്കെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. കുടുങ്ങിക്കിടന്ന മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തി. സമീപകാലത്ത് മുംബൈ നഗരം കണ്ട വലിയ ദുരന്തം. ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ പൊടിക്കാറ്റിൽ കൂറ്റൻ പരസ്യബോർഡ് പെട്രോൾ പമ്പിന് മുകളിലേക്ക് തകർന്നു വീണാണ് അപകടം. സംഭവ സമയത്ത് പമ്പിലുണ്ടായിരുന്ന 50 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. 14 ജീവനുകൾ പൊലിഞ്ഞു. 40 പേർ ചികിത്സയിലുള്ളതായും 88 പേർ അപകടത്തിൽപ്പെട്ടതായും അധികൃതർ വ്യക്തമാക്കി. രക്ഷാദൗത്യത്തിലുമുണ്ട് പ്രതിസന്ധി. പെട്രോൾ പമ്പായതിനാൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഇരുമ്പ് ഭാഗങ്ങൾ മുറിച്ചു മാറ്റാനാകാത്തതാണ് ദൗത്യത്തെ ശ്രമകരമാക്കുന്നത്. ഹൈഡ്രോളിക് യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ശ്രമങ്ങളും ആദ്യഘട്ടത്തിൽ ഫലം കണ്ടില്ല. മറ്റു മാർഗങ്ങൾ തേടുന്നതായും ഇന്ന് തന്നെ ദൗത്യം പൂർത്തിയാക്കാനാകുമെന്നുമാണ് NDRFന്റെ പ്രതീക്ഷ. അപകടത്തിൽപ്പെട്ട പലരും ദുരന്തമുഖത്തെത്തി. ഏക ആശ്രയമായിരുന്ന വാഹനം നഷ്ടപ്പെട്ടവരാണ് ഏറെയും. രേഖകൾ തിരിച്ചെടുക്കാൻ എത്തുന്നവരുമുണ്ട്. തൊട്ടരികിലെത്തിയ അപകടത്തിന്റെ ഞെട്ടലിലാണ് പലരും. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പരസ്യബോർഡ് സ്ഥാപിച്ച കമ്പനിക്കെതിരെ പോലീസ് കേസെടുത്തു. ഉടമകൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തത്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 500,000 സഹായധനം പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര സർക്കാർ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. മുംബൈ ഘാട്ട്കോപ്പറിൽ നിന്നും വസീം സേദിക്കൊപ്പം സജിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.